നാരായണ 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 സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ പ്രിയ ബന്ധുക്കൾക്ക് നമസ്കാരം. തൃതീയ സ്കന്ധം ആരംഭിക്കുകയാണ്. തൃതീയ സ്കന്ധത്തിൻ്റെ ലക്ഷണം എന്താ വെച്ചാൽ, സർഗം. 10 ലക്ഷണങ്ങളിൽ ഒന്നാമത്തെ ലക്ഷണമാണ് സർഗം. ഏവമേതൽ പുരാ പൃഷ്ടോ മൈത്രേയോ ഭഗവാൻ കില ക്ഷത്രാവനം പ്രവിഷ്ടേന തിക്ത്വാ സ്വഗൃഹമൃദ്ധിമൽ. കഴിഞ്ഞ സ്കന്ധത്തിലെ ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഭഗവാന്റെ ഈ സൃഷ്ടിസ്ഥിതി സംഹാരമാകുന്ന ലീലകൾ? ഇതേ ചോദ്യം പണ്ടൊരു കാലത്ത് വിദുരര് മൈത്രേയ മഹർഷിയോട് ചോദിച്ചിട്ടുണ്ട്. പരമഭക്തനാണ് വിദുരര്. ഭഗവാൻ തന്നെ ഒരിക്കല് ഹസ്തിനാപുരിയിലേക്ക് പോയ സമയത്ത് ഈ കൗരവരുടെ രാജകീയമായിട്ടുള്ള ആ ഭവനങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് വിദുരന്റെ ഭവനത്തിലാണ് ഒരു ദിവസം താമസിച്ചത്. അത്ര ഭക്തന വിദുരര്. പരീക്ഷത്തെ, ഒരു കാലത്ത് ഈ വിദുരര് എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ പോയിട്ടുണ്ട്. കുറെ കാലം തീർത്ഥയാത്ര നടത്തിയിട്ടുണ്ട്. കാട്ടിലെന്നല്ല, ഒരുപാട് ഇടങ്ങളിലൂടെ ഭാരതത്തിലെ മുഖ്യമായ ക്ഷേത്രങ്ങളിലൂടെയൊക്കെ അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്രകാരം ശുഗബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറഞ്ഞ സമയത്ത് അപ്പൊ സംശയമായി പരീക്ഷത്തിന്. അപ്പൊ അദ്ദേഹം ചോദിക്കുകയും ചെയ്തു, കുത്ര ക്ഷത്രുർഭഗവതാ മൈത്രേയേണാസ സംഗമ കഥാ വാ സഹസംവാദ ഏതത് വർണ്ണയ ന പ്രഭോ. ഇതെന്തിനാണ് ഈ വിദുരരെ ഈ ബന്ധുക്കളെ ഒക്കെ ഉപേക്ഷിച്ചിട്ട് കാട്ടിലേക്ക് പോയത്? അട്ടെ, അദ്ദേഹം എവിടെയൊക്കെയാണ് പോയത്? എന്താണ് ഈ മൈത്രേയ മഹർഷിയെ കാണാൻ കാരണം? അവര് തമ്മില് ഏതൊരു വിഷയത്തെ ആധാരമാക്കിയിട്ടാണ് സംവദിച്ചത്? ഈ വിദുര മൈത്രേയ സംവാദം വളരെ പ്രസിദ്ധമാണല്ലോ. ഈ സജ്ജനങ്ങൾ തമ്മില് സംവദിക്കുക, അപ്പൊ ആ ഒരു സംവാദം ഈ ലോകത്തിന് തന്നെ ഉപകാരപ്രദമായിരിക്കും. അപ്പൊ പരീക്ഷത്തോടെ പറഞ്ഞു, അതൊക്കെ ഒന്ന് വിസ്തരിച്ച് കേട്ടാ കൊള്ളാം. അങ്ങനെ ശുഗദേവര് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടി കൊടുത്തു. യഥാ തു രാജ സസുതാന സാധൂൻ പുഷ്ണന്നധർമ്മേണ വിനഷ്ടദൃഷ്ടി ഭ്രാതുർയവിഷ്ടസ്യ സുതാൻ വിബന്ധൂൻ പ്രവേശ്യ ലാക്ഷാഭവനേ ദദാഹ. ഈ ഒരു അധ്യായത്തില് മഹാഭാരതത്തിലെ ചില ഭാഗങ്ങളെയൊക്കെയാണ് ഒന്ന് സ്മരിക്കുന്നത്. ഈ കൗരവന്മാര് പാണ്ഡുപുത്രന്മാരെ അരക്കില്ലത്തിൽ വെച്ച് കൊല്ലാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആ ധൃതരാഷ്ട്രരുടെ മൗനാനുഭാവത്തോടു കൂടിയിട്ട, അന്ധനായിരിക്കുന്ന ധൃതരാഷ്ട്രർ ഈ പുറമേ കണ്ടു കാണില്ല, എന്നാ ഉള്ളിലെങ്കിലും ആ ഒരു വെളിച്ചുണ്ടായാൽ മതി, അതുമില്ല. അപ്പൊ ഈ ഉൾക്കാഴ്ചയാകുന്ന വിവേകവും നഷ്ടപ്പെട്ട ആളാണ് ഈ ധൃതരാഷ്ട്രർ. തന്റെ മക്കളായിരിക്കുന്ന ഈ കൗരവരുണ്ട്, അവര് ചെയ്യണ സർവ അധർമ്മത്തിനും കൂട്ടുനിൽക്കുക. അപ്പൊ ആ ഒരു പ്രവൃത്തി വിദുരന്റെ മനസ്സിനെ വല്ലാതെ കണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റിയില്ല. ഈ സജ്ജനങ്ങളുടെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് അത് കണ്ടു നിൽക്കാൻ പറ്റില്ല. ഈ സജ്ജനങ്ങൾക്ക് തീർന്നില്ല. യഥാ സഭായാം കുരുദേവദേവ്യ കേശാഭിമർശം സുതകർമ്മഗൃഹ്യം നവാരയാമാസ നൃപസ്നുഷായ സ്വാശ്രീർ ഹരന്ത്യാ കുശകുങ്കുമാനീ.
ഇവിടെ സുഖദേവർ വർണ്ണിച്ച് കേൾപ്പിച്ചു കൊടുക്കണം. എന്താ വെച്ചാൽ വിതുരന്റെ മനസ്സിനെ വേദനിപ്പിച്ചതായിട്ടുള്ള സംഗതികൾ, ഹസ്തിനാപുരിയിൽ നടന്ന ചില സംഭവങ്ങളാണ് ഈ വിതുരന്റെ മനസ്സിനെ വല്ലാതെ കണ്ട് വേദനിപ്പിച്ചത്. കഴിഞ്ഞ ശ്ലോകത്തില് ഇവരെ അരക്കില്ലത്ത് വെച്ച് ചുട്ടുകൊല്ലാനായിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞല്ലോ. എന്നാ അവര് രക്ഷപ്പെട്ടു, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവർ രക്ഷപ്പെട്ടു. അവരങ്ങനെ യാത്ര ചെയ്ത് പാഞ്ചാല ദേശത്ത് എത്തി, പാഞ്ചാലിയെ വിവാഹം കഴിച്ചു. ഒടുക്കം ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ ചെവിയിൽ ഈ വാർത്തയൊക്കെ എത്തിയുണ്ട്. പിന്നെ ഭീഷ്മരുടെയും ദ്രോണരുടെയും ഈ വിതുരന്റെയൊക്കെ വാക്കുകളെ മാനിച്ചിട്ട് പാണ്ഡവരെ ആളയച്ച് വരുത്തുക ചെയ്തത്. പിന്നെ അവർക്ക് അവകാശപ്പെട്ടതായിരിക്കണം ആ പകുതി രാജ്യമായിട്ട് കൊടുത്തു. പാണ്ഡവർ പിന്നെ അവരുടെ മിടുക്കൊണ്ടും ഭഗവാന്റെ ആ ഒരു കടാക്ഷം അനുഗ്രഹം കൊണ്ടും ഇന്ദ്രപ്രസ്ഥം എന്നുള്ള ആ കൊട്ടാരൊക്കെ സമ്പാദിച്ചു, മയസഭ അതൊക്കെ സമ്പാദിച്ചു, രാജസൂയ യാഗമൊക്കെ ചെയ്തു. അവസാനം ഈ പാണ്ഡവരുടെ ഐശ്വര്യമൊക്കെ കണ്ട് വല്ലാത്ത അസൂയയായി ഈ ദുര്യോധനന്. പിന്നെ ശകുനിയുടെ ചില കുത്തിത്തിരിപ്പും ഉണ്ട്. ഒടുക്കം ധർമ്മപുത്രരെ ചൂത് കളിക്കാനായിട്ട് ക്ഷണിച്ചു. നടന്നത് മുഴുവൻ അധർമ്മ, കള്ളക്കളി. ആരാ ഈ ശകുനി? ധർമ്മപുത്രരാണെങ്കിൽ എല്ലാം കണ്ട് പണയം വെച്ചു. എന്തിനു പറയണോ, അവസാനം പാഞ്ചാലിയും പണയത്തിലായി. ദുശാസനൻ ആ പാഞ്ചാലിയുടെ തലമുട്ടിക്ക് പിടിച്ച് വലിച്ച് ആ നിറഞ്ഞ സഭയിൽ കൊണ്ടുവന്ന് വസ്ത്രം പിടിച്ച് വലിച്ച് അതാ അവസാനം അപമാനിക്കാനായിട്ട് നോക്കി. ഹൃദയം തകർന്നിട്ടാണ് പാഞ്ചാലി അന്ന് കരഞ്ഞത്. എന്നാ ഇതൊക്കെ അറിയേണ്ട ഈ ധൃതരാഷ്ട്ര മഹാരാജാവ് ഒരക്ഷരം പറഞ്ഞു ഇല്ല. എന്താച്ചാ, മക്കളെ എതിർക്കാൻ വയ്യ. ധൃതരാഷ്ട്രരുടെ ഈ ഒരു പെരുമാറ്റം വല്ലാതെ കണ്ട് ആ വിതുരയുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. ണോ യത് അജാതശത്രോ. അവസാന ചൂതുകളിയിൽ പാണ്ഡവര് പരാജയപ്പെട്ടു, ചതിക്കപ്പെട്ടു എന്ന് പറയാണ് കുറച്ചുകൂടെ ഭംഗിയാവുക. അതിന്റെ ഫലമായിട്ട് 12 കൊല്ലം വനവാസം, 1 കൊല്ലം അജ്ഞാതവാസം. ആ സമയത്തും പരമാവധി ഈ പാണ്ഡവരെ ദ്രോഹിച്ചിട്ടുണ്ട്. അവസാനം വനവാസവും അജ്ഞാതവാസവും ഒക്കെ കഴിഞ്ഞ് ഇവർ തിരിച്ചു വന്നു. ഇവർക്ക് അർഹതയുള്ളതായിരിക്കുന്ന രാജ്യത്തെ വിട്ടുകൊടുക്കാനായിട്ട് പറഞ്ഞു, കൊടുത്തില്ല. സന്ധി സംഭാഷണത്തിനായിട്ട് കൃഷ്ണൻ വന്നു. പാണ്ഡവരുടെ ദൂതനായിട്ടാണ് ഹസ്തിനാപുരിയിലേക്ക് അന്ന് കൃഷ്ണൻ വന്നത്. ആ കൃഷ്ണനെ ശ്രീകൃഷ്ണ ഭഗവാനെ ഇതാ ഇവര് അപമാനിക്കാണ്ടായത്. ഈ പ്രവൃത്തികളൊക്കെ ആ വിതുരയുടെ മനസ്സിനെ വല്ലാതെ കണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഭഗവാൻ കൃഷ്ണൻ പാണ്ഡവരുടെ ദൂതനായി വന്നു എന്ന് പറഞ്ഞില്ലേ. ആ നിറഞ്ഞ സഭയിൽ വെച്ച് ഭഗവാൻ പറഞ്ഞു, പാണ്ഡവർക്ക് അർഹതപ്പെട്ടതായിരിക്കണം ആ രാജ്യം കൊടുക്കൂ. അത് കൊടുക്കില്ല എന്നാ ഈ ഭഗവാൻ പറയണത് ധൃതരാഷ്ട്രോടാണെങ്കിലും ഉത്തരം കൊടുക്കുന്നത് അഹങ്കാരിയായിരിക്കും ദുര്യോധനൻ. എന്നാ 5 ഗ്രാമങ്ങൾ കൊടുക്കാൻ പറഞ്ഞു, അതും ആവില്ല പറഞ്ഞു. എന്നാ 5 വീട് കൊടുക്കാൻ പറഞ്ഞു, അതും പറ്റില്ല പറഞ്ഞു. അവസാനം പറഞ്ഞു അവരെങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടിക്കോളും, 1 വീട് ഈ ഹസ്തിനാപുരിയിലെ 1 വീട് ആ പാണ്ഡവർക്കായിട്ട് അനുവദിച്ചു കൊടുക്കും. അന്ന് 1 വീടെങ്കിലും കൊടുത്തിരുന്നു എങ്കിൽ ഇത്ര വലിയ ഒരു യുദ്ധം ഉണ്ടാവുമായിരുന്നില്ല. അപ്പൊ അതിന് അന്ന് ദുര്യോധനൻ പറഞ്ഞ മറുപടി എന്താ വെച്ചാൽ, 1 വീട് പോയിട്ട് ആ പാണ്ഡവർക്ക് ഹസ്തിനാപുരിയിലെ സൂചി കുത്താനുള്ള ഇടം പോലും ഞാൻ അനുവദിച്ചു കൊടുക്കില്ല. ദുര്യോധനൻ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രല്ല, ഇവിടെ ദൂതനായിട്ട് വന്നിരിക്കുന്ന കൃഷ്ണനെ പിടിച്ചു കെട്ടണം, തടവിലേക്ക് മാറ്റണം എന്നൊക്കെ പറഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാനെ കയ്യൂക്കൊണ്ടൊന്നും ആർക്കും പിടിച്ചു കെട്ടാൻ സാധിക്കില്ല. കൃഷ്ണനെ പിടിച്ചു കെട്ടാൻ പറ്റും, ശ്രീകൃഷ്ണ ഭഗവാനെ പിടിച്ച് കെട്ടിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാ, ഭക്തിയാകുന്ന കയറുകൊണ്ടല്ലാതെ വേറെ ഒന്നും കൊണ്ടും ഭഗവാൻ കൃഷ്ണനെ പിടിച്ചു കെട്ടാൻ സാധിക്കില്ല. ശ്രീകൃഷ്ണ ഭഗവാനെ പിടിച്ചു കെട്ടാൻ സാധിച്ചത് ആർക്കൊക്കെയാണല്ലേ, വൃന്ദാവനത്തിലെ ഗോപീജനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്, ഈ വിതുരന് സാധിച്ചിട്ടുണ്ട്, മഹാത്മാവായിരിക്കുന്ന ഭീഷ്മർക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ വിരളിൽ എണ്ണാവുന്നവർക്കല്ലാതെ വേറെ ആർക്കും ആ ഭഗവാനെ പിടിച്ചു കെട്ടാനൊന്നും സാധിച്ചിട്ടില്ല. അവസാനം ഇവിടെതാ യുദ്ധം ഉറപ്പിച്ചു, എല്ലാവരും പിരിഞ്ഞുപോയി. ഈ ധൃതരാഷ്ട്ര കാണിച്ച ഒരു ഉറക്കം വരുന്നില്ല, ഒരു സ്വസ്ഥത ഉണ്ടാവണില്ല മനസ്സില്. അവസാനം അന്ന് രാത്രി ധൃതരാഷ്ട്ര തന്റെ ആ ദ്വാരപാലനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പോയിട്ട് ആ വിതുരനെ വിളിച്ചുകൊണ്ടിരുന്നു, പ്രവേശയ മഹാപ്രാജ്ഞം
വിദുരം ദീർഘദർശിനം അഹം ഹി വിദുരസ്യാസ്യ നാകൽപോ ജാതു ദർശനേ എനിക്ക് ആ ദീർഘദർശിയായിരിക്കുന്ന വിദുരനെ ഒന്ന് കാണണമെന്നുണ്ട്. പോയി കൂട്ടിക്കൊണ്ടിരോ. അങ്ങനെ വിദുരൻ അവിടെ വന്നു. ധൃതരാഷ്ട്ര ഒന്ന് തൊഴുത് നമസ്കരിച്ചു. ധൃതരാഷ്ട്ര പറഞ്ഞു, വിദുര, ഈ രാത്രി ഇപ്പോ അങ്ങേ നിന്നെ വിളിപ്പിച്ചത് എന്തിനാ വെച്ചാൽ എനിക്ക് ലവലേശം പോലും ഒരു സമാധാനം കിട്ടണില്ല, കിടന്നിട്ട് ഉറക്കവും വരണില്ല. ഞാനിപ്പോ എന്താ ചെയ്യ? അവിടെ വെച്ച് നല്ലൊരു ഉപദേശമാണ് വിദുരന് ധൃതരാഷ്ട്രക്കായിട്ട് കൊടുക്കുന്നത്. ശ്രീമദ് ഭാഗവത്തേക്ക കൂടുതൽ മഹാഭാരതമാണ് ഈ ഭാഗങ്ങളൊക്കെ വിസ്തരിക്കുന്നത്. ശ്രീമദ് മഹാഭാരതത്തിലെ ഉദ്യോഗപർവ്വത്തിലെ 33-ാമത്തെ അധ്യായം മുതൽ 40-ാമത്തെ അധ്യായം വരെ വളരെ പ്രസിദ്ധമായിട്ടുള്ള വിദുര നീതിയാണ്. വിദുര പറഞ്ഞു, ധർമ്മപുത്രർക്ക് അധികാരപ്പെട്ടതായിരിക്കുന്ന രാജ്യം തിരിച്ചു കൊടുക്കുകയാണ് നല്ലത്. ഇനി അഥവാ യുദ്ധം ഉണ്ടാവുകയാണെന്ന് നോക്കിയാ മഹാരാജാവേ, ആ ഭീമസേന ഉണ്ടല്ലോ, അങ്ങയുടെ ഒരു മക്കളെയും വെറുതെ വിടില്ല. ഭഗവാൻ കൃഷ്ണനാണ് ആ പാണ്ഡവരുടെ കൂടെയുള്ളത്. എവിടെയാണോ കൃഷ്ണനുള്ളത് അവിടെയേ വിജയം ഉണ്ടാവുള്ളൂ. മഹാരാജൻ, ഈ ഒരു ദുര്യോധനം കാരണം ഈ വംശമാണ് ഇപ്പൊ ഇല്ലാണ്ടായി തീരാൻ പോണത്. ഇപ്പൊ അങ്ങേക്ക് നന്മയുണ്ടാവണമെങ്കിൽ, സുഖം ഉണ്ടാവണമെങ്കിൽ ഒരു ഉപായമുണ്ട്, അത് പറഞ്ഞുതരാം. അങ്ങയുടെ 100 മക്കളില് മൂത്തവനായിരിക്കുന്ന ദുര്യോധനെ ഇവിടുന്ന് പിടിച്ച് നാട് കടത്താം, എന്നാ ബാക്കിയുള്ള 99 എണ്ണം നന്നായി കിട്ടും. ഇതും കേട്ടോണ്ടാണ് ദുര്യോധനൻ ആ സഭയിലേക്കാണ്ട് കയറി വരുന്നത്. ഇവിടെ ദുര്യോധനന് എന്തെന്നില്ലാത്തൊരു ദേഷ്യായി. ദുര്യോധനാണെങ്കിൽ ആ സഭയിൽ വെച്ച് അലറി വിളിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി, ആരാ ഇവനെ ഈ സമയത്ത് ഇങ്ങോട്ട് വിളിച്ചത്? ഈ ഇവൻ എന്നൊക്കെ പറഞ്ഞത് ആരാ? സ്വന്തം ചെറിയച്ഛനെ. ഇനി ഇവിടെ കണ്ടുപോരുത്, ഇവനെ പിടിച്ച് നാട് കടത്തണം, രാജ്യത്തിന്റെ അതിർത്തി കണ്ട് കടത്തിവിടുക. ആ സമയത്ത് ജീവൻ മാത്രം ബാക്കി വെച്ചാൽ മതി. ഇതുകൂടി ഇങ്ങനെ കേട്ട സമയത്ത് വിദുരര് തന്റെ കൈവശമുണ്ടായിരുന്ന ആ വില്ല് അത് മഹാരാജാവിന്റെ പാദത്തിൽ വെച്ച് ഒന്ന് നമസ്കരിച്ചു. ഇങ്ങനെ ആ സഭയിൽ വെച്ച് വിദുരരെ അപമാനിച്ചിട്ടും പുത്രനോടുള്ള അമിത വാത്സല്യം കാരണം ഒരക്ഷരം പോലും അത് ധൃതരാഷ്ട്ര മഹാരാജാവ് പറഞ്ഞില്ല. അതും ഈ വിദുരെ വല്ലാതെ കണ്ട് വേദനിപ്പിച്ചു. ഒരു പരിഭവവും ഇല്ലാതെ വിദുരത അവിടെ നിന്നിട്ട് ഇറങ്ങിപ്പോയി. വെറും ഒരു വിദുരല്ല അന്ന് ഹസ്തനാപുരി എന്ന് ഇറങ്ങിപ്പോയത്. സനിർഗത കൗരവ പുണ്യലബ്ധോ ഗജാക്കുയാതീർത്ഥപദപദാനി അന്വാക്രമൽ പുണ്യജീഷയോർവ്യാം സ്വധിഷ്ഠിതോ യാനി സഹസ്രമൂർത്തി. കൗരവരുടെ ഭാഗത്ത് ചെറിയൊരു പുണ്യം ഉണ്ടായിരുന്നു. ആ പുണ്യാണ് വിദുര. ആ വിദുര അവിടുന്ന് ഹസ്തനാപുരിയിൽ നിന്ന് ഇറങ്ങിപ്പോയതോടുകൂടിയിട്ട് കൗരവ പക്ഷത്തുള്ള പുണ്യം മുഴുവൻ ഇല്ലാണ്ടായി എന്ന് വേണം പറയാൻ. അദ്ദേഹം നടന്നു, അന്വാക്രമൽ പുണ്യജിഗീഷയോർവ്യാം സ്വധിഷ്ഠിതോ യാനി സഹസ്രമൂർത്തി. ഭഗവത് സാന്നിധ്യം കൊണ്ട് ധന്യങ്ങളായിരിക്കുന്ന ക്ഷേത്ര സങ്കേതങ്ങളിലൂടെയൊക്കെ അദ്ദേഹം യാത്ര ചെയ്തു. നിരവധി തീർത്ഥങ്ങളിൽ അദ്ദേഹം സ്നാനം ചെയ്തു. മഹാഭാരത യുദ്ധം ശ്രീമദ് ഭാഗവതം അങ്ങനെ ഇങ്ങോട്ട് വർണ്ണിക്കുന്നില്ല. യുദ്ധം വർണ്ണിക്കേണ്ടതായിരിക്കുന്ന ഘട്ടം വന്നാലൊക്കെ ഭാഗവതം ഒന്ന് എഴുതി മാറാറുണ്ട്. ഇവിടെ ഏതാണ്ട് യുദ്ധത്തിന്റെ അടുത്തെത്തിയപ്പോഴാണ് ഈ വിദുരരുടെ കൂടെ ശ്രീമദ് ഭാഗവതം നമ്മൾ കൂട്ടിക്കൊണ്ടുവന്നത്. പുരേഷു പുണ്യോപവനാദ്രി കുഞ്ചേഷ പങ്കതോ യേഷു സരസ്സു അനന്തലിംഗൈ സമലം കൃതേഷു ചചാര തീർത്ഥായതനേശ്വനന്യ ഗാം പദ്യടൻ മേധ്യ വിവിക്ത വൃത്തി സതാപ്ലുതോധ ശയനോവധൂത അലക്ഷിത സ്വൈരവധൂത വേഷോ വ്രതാനി ചേരേ ഹരിതോഷണാനി. അദ്ദേഹം തന്റെ യാത്രക്കിടയിൽ കഠിനമായിരിക്കുന്ന പല വ്രതങ്ങളും എടുത്തിട്ടുണ്ട്. പട്ടണങ്ങള്, ഉപവനങ്ങള്, പർവ്വതങ്ങള്, നിരവധി പുണ്യദേശങ്ങള്, ഇതിലൂടെയൊക്കെ യാത്ര ചെയ്യണു മഹാശയനായിരിക്കുന്ന വിദുരര്. ശുദ്ധമായിട്ടുള്ള ഭിക്ഷയെടുക്കും.
എന്താണോ കിട്ടുന്നത് അതാഹരിക്കും, ഒന്നും കിട്ടിയില്ലേ ആരോടൊരു പരിഭവമില്ല. ഇങ്ങനെ ഇത്തം വ്രജൻ ഭാരതമേവ വർഷം കാലേന യാവത് ഗതവാൻ പ്രഭാസം. ഇങ്ങനെ പല വ്രതത്തോടു കൂടിയിട്ട് ഭാരതവർഷത്തില് പല 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 ഇടങ്ങളിലൂടെയും ഈ വിദുരർ സഞ്ചരിക്കാൻ തുടങ്ങി. ആ ഇടയ്ക്ക് ഇവിടെ ഭാരതയുദ്ധമൊക്കെ കഴിഞ്ഞു. ഹസ്തിനപുരിയുടെ ചക്രവർത്തിയായിട്ട് ധർമ്മപുത്രൻ ശോഭിക്കേണ്ട മഹാഭാരത യുദ്ധം എന്ന വ്യാജേന ഭഗവാൻ എന്താ ചെയ്തത് വെച്ചാൽ ഈ ഭൂഭാരത്തെ ഇല്ലാണ്ടാക്കി തീർക്കുക ചെയ്തത്. ഇവിടെ വിദുരരാണെങ്കിലോ ഭഗവാനെ തന്നെ സ്മരിച്ച് അവധൂത വേഷത്തോടുകൂടി ഇങ്ങനെ ചലിക്കുന്നുണ്ട്. തദസ്ത്വതി വ്രജസുരാഷ്ട്രമൃദ്ധം സൗവീര മത്സ്യാൻ കുരുജാംഗലംശ്ച കാലേന താവത് യമുനാം ഉപേത്യ തത്രോദ്ധവം ഭാഗവതം ദദർശ. ഇവിടെ വിദുരാവട്ടെ സൗരാഷ്ട്രം മത്സ്യദേശം കുരുദേശം ഇതിലൂടെ ഒക്കെ യാത്ര ചെയ്ത് അവസാനം വൃന്ദാവനത്തിലെത്തി, യമുനാ നദിയുടെ തീരത്തെത്തി. അവിടെ വെച്ച് തന്റെ പഴയ ആ കൂട്ടുകാരനെ കാണാണ്. തത്ര ഉദ്ധവം ഭാഗവതം ദദർശ സവാസുദേവാനുചരം പ്രശാന്തം ബൃഹസ്പതേ പ്രാക്തനയം പ്രതീതം ആലിംഗ്യഗാഢം പ്രണയേന ഭദ്രം സ്വാനാമ പൃച്ഛത ഭഗവൽ പ്രജാനാം. ഇവർ പഴയ കൂട്ടുകാരെ അനവധി കാലത്തിന് ശേഷമാണ് കണ്ടുമുട്ടുന്നത്. പക്ഷെ പരസ്പരം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വിദുരന് ഉദ്ധവരെയും ഉദ്ധവർക്ക് വിദുരരെയും മനസ്സിലായി. ആലിംഗനം ചെയ്തു. ഓരോരോ വിശേഷങ്ങൾ വിദുരത ചോദിക്കുകയാണ്. ബ്രഹ്മാവിന്റെ അപേക്ഷ പ്രകാരം ഭൂഭാരത്തെ ഇല്ലാതാക്കി തീർക്കാനാണല്ലോ ഭഗവാൻ ബലരാമനായിട്ടും ശ്രീകൃഷ്ണനായിട്ടും അവതരിച്ചിരിക്കുന്നത്. ഇപ്പൊ അതൊക്കെ അങ്ങോട്ട് ഇല്ലാതാക്കി തീർത്ത് ധർമ്മത്തെ പുനഃസ്ഥാപിച്ച് സുധാമഗമനത്തിനായിട്ട് കാത്തിരിക്കുകയാണോ ആ കൃഷ്ണൻ? വസുദേവർക്ക് ക്ഷേമം തന്നെയല്ലേ ഉദ്ധവരെ? അധിപതി പ്രദ്യുന്ന ആസ്തേ സുഖമംഗവീര യം രുക്മിണി ഭഗവതോഭിലേഭേ ആരാധ്യ വിപ്രാൻ സ്മരമാതി സർഗേ. ആ രുക്മിണിദേവി അനവധി കാലം ബ്രാഹ്മണരെ പൂജിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് സാക്ഷാൽ കാമദേവൻ തന്നെ ആ രുക്മിണിയുടെ മകനായിട്ട് ആവിർഭവിച്ചിരിക്കുന്നത്, പ്രദ്യുന്നനായിട്ട്. ആ പ്രദ്യുന്നന് ക്ഷേമം തന്നെയല്ലേ? കച്ചിത് ഹരേ സൗമ്യ സുത സദൃക്ഷ ആസ്തേ ഗ്രണീരഥിനാം സാധു സാംബ അസൂതയം ജാംബവതി വ്രതാഢ്യാദേവം ഗുഹം യോംബികയാ ധൃതോഗ്രേ. ഭഗവത് പത്നിയായിരിക്കുന്ന ജാംബവതി അനവധി വ്രതങ്ങളൊക്കെ എടുത്ത് സർവ ദേവന്മാരെയും സന്തോഷിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു അനുഗ്രഹത്തിന്റെ ഫലം നിമിത്തമാണ് ദേവ സേനാപതിയായിരിക്കുന്ന ഗുഹ, ഗുഹ എന്ന് വെച്ചാൽ സുബ്രഹ്മണ്യൻ, ആ സുബ്രഹ്മണ്യസ്വാമി ജാംബവതിയുടെ ഗർഭത്തിലൂടെ സാംബൻ എന്ന പേരിൽ അവതരിച്ചിരിക്കുന്നത്. ആ സാംബൻ ക്ഷേമമായിട്ട് ഇരിക്കുന്നില്ലേ? അക്രൂരന് സുഖം തന്നെയല്ലേ? മിത്രവിന്ദ മുതലായിരിക്കുന്ന ഭഗവത് പത്നിമാരൊക്കെ സുഖമായിട്ട് ഇരിക്കുന്നില്ലേ? ഇങ്ങനെ ദ്വാരകയിലെ വിശേഷങ്ങൾ ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞു ചോദിക്കുന്നുണ്ട് വിദുരര് ഉദ്ധവരോട്. അത് കഴിഞ്ഞ് ഹസ്തിനാപുരിയിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവസാനം വിദുരർ പറഞ്ഞു ഉദ്ധവരോട്, കൃഷ്ണലീലകൾ അങ്ങയിൽ നിന്ന് കേൾക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കേണ്ട, എത്ര കേട്ടാലും മതിയാവണില്ല ആ ഭഗവാന്റെ കഥകള് ഭഗവത് ലീലകള്. അതുകൊണ്ട് തസ്യ പ്രപന്നാഖില ലോകപാലാം അവസ്ഥിതാനാം അനുശാസനേ സ്വേ അർത്ഥായ ജാതസ്യ യദൂഷ്വജസ്യ വാർത്താം സഖേ കീർത്തയ തീർത്ഥകീർത്തേ. കൃഷ്ണകഥകള് ആരാണോ കേൾക്കുന്നത് ആ കേൾക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് പാപം ഇല്ലാതായിത്തീരും. ഹേ സഖേ, എനിക്ക് ഇനിയും കേൾക്കണമെന്നുണ്ട്.
ഇങ്ങനെ ആ വിദുരര് ഉദ്ധവരെ അത് ആലിംഗനം ചെയ്തു. ഈ ഒരു ചിത്രം കാണിച്ചുകൊണ്ടാണ് ഈ ഒരു അധ്യായം, ഒന്നാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുന്നത്. ഉദ്ധവരുടെ വാക്കുകളാണ് തുടർന്ന് അങ്ങോട്ട് നമുക്കിനി കേൾക്കാനായിട്ട് ഉള്ളത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ രാധേശ്യാം.